മുഴുവൻ ഉള്ളിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഉള്ളി കൃഷി? എങ്ങനെയുണ്ട്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മളിപ്പോൾ നല്ല ഒരു കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ചാനലിൽ ഇന്ന് പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട്. സുജിത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാൻ പറ്റും, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ സൂര്യകാന്തി തോട്ടം എല്ലാവരും ഒത്തിരി കാണുകയും നമ്മുടെ ആലപ്പുഴയുടെ അല്ലെങ്കിൽ ഈ കഞ്ഞിക്കുഴിയെ ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഗതം ചാനലിലേക്ക്. എങ്ങനെയുണ്ട് കൃഷിയൊക്കെ? എങ്ങനെ പോകുന്നു? കൃഷി നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. ശരിക്കും ഈ സൂര്യകാന്തി ചെടി വന്നപ്പോഴത്തേക്കാണ് നല്ലൊരു ബൂം, നല്ലൊരു ഇതുണ്ടായത് അല്ലേ, പബ്ലിസിറ്റി ഉണ്ടായത്. പച്ചക്കറി ചെയ്തപ്പോൾ കിട്ടിയതിൻ്റെ ഒരു നാലിരട്ടി റിസൾട്ടാണ് കിട്ടിയത്. കാരണം എന്താ പറയുക, പച്ചക്കറി എല്ലാവരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു പൂക്കൾ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ നന്നായിട്ട് തന്നെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നമ്മത്തല്ല, ഇപ്പൊ ഒരു സെൽഫിയുടെ കാലമാണ്. അപ്പൊ എവിടെ പോയാലും ഫോട്ടോ എടുക്കുന്നതാണ് ആൾക്കാരുടെ ഒരു പ്രധാന വിനോദം. സോഷ്യൽ മീഡിയ അങ്ങ് തകർത്ത്. ഒരു വീട്ടിൽ ഒരാൾ വന്ന് പണിയെടുക്കുമ്പോ പിറ്റേ ദിവസം അടുത്തുള്ള ആൾക്കാർ പറയണ്ട ചേട്ടാ അവിടം വരെ പോകണം എന്നുള്ള രീതി, അതാണ് അത്ര വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റയില് സ്റ്റാറ്റസ് ഇടുന്നു, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിജയമായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആൾക്കാര് അത് കഴിഞ്ഞപ്പോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായ സാധനമാണ്. ഇപ്പൊ അടുത്ത എപ്പോഴൊക്കെ ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നത് അടുത്ത് എന്താണ് വെറൈറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അതൊരു വലിയ തലവേദന ഇരിക്കുകയാണ്. അപ്പൊ അത് വിജയത്തിന് ശേഷം നമ്മളിപ്പോ കായലിൽ പോയി ഒരു കൃഷി ചെയ്തായിരുന്നു ഫ്ലോട്ടിങ്. അതും അതുപോലെ തന്നെ നല്ലൊരു വിജയമായിരുന്നു. പക്ഷെ നമുക്കിപ്പോ അത് കഴിഞ്ഞ് നമ്മള് മുന്തിരി ഒരു 150 ചുവടോളം വെച്ചായിരുന്നു. പക്ഷെ അത് എനിക്ക് വലിയൊരു സക്സസ് ആക്കാൻ പറ്റിയില്ല. നമ്മുടെ സക്സസ് ആക്കാൻ പറ്റില്ല, അതിന്റെ വലിയ നഷ്ടം വന്നില്ല. കാരണം അതിന്റെ കൂടെ ഞാൻ പച്ചക്കറിയും കൂടെ ചെയ്തായിരുന്നു. അപ്പൊ അതോടൊപ്പം അത് വലിയൊരു വിജയമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ കാലാവസ്ഥയിലെ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മഴ പെയ്ത സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സക്സസ് ആക്കാൻ പറ്റാൻ നിൽക്കുകയാണ്. അതിപ്പോ 150 ചുവട് വെച്ചാൽ ഇപ്പൊ ഒരു 10-30 ചുവട് മാത്രമേ നന്നായിട്ട് നിപ്പുള്ളൂ. അപ്പൊ അതെന്തായാലും അടുത്ത സീസണിൽ നമ്മൾ റെഡിയാക്കും. അത് റെഡിയാക്കി എടുക്കണം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സാധനമാണ് അത്. അപ്പൊ സുജിത്തിന്റെ ശരിക്കും മിക്സഡ് ഫാമിംഗ് ആണല്ലേ? മിക്സഡ് ഫാമിംഗ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ മിക്സഡ് ഫാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്കിപ്പോൾ കുളം, രണ്ട് മീൻ കുളമുണ്ട് ഇവിടെ ഈ പ്ലോട്ടിൽ. അതോടൊപ്പം തന്നെ മത്സ്യക്കുളങ്ങളുണ്ട്. മത്സ്യക്കുളം നമ്മൾ മത്സ്യക്കുളം മത്സ്യം വളർത്തി വെറുതെ ബാക്കി സ്പേസുകളെയല്ല, അതിൻ്റെ മുകളിലൂടെ പച്ചക്കറിയുടെ വളർത്തി നമ്മൾ ഇരട്ടി ലാഭം നേടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുയലി, കോഴി, ആട്, താറാവ്, നാടൻ പശുക്കൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ശരിയാണ്, സാധാരണ ഒരു കുളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുളത്തിന്റെ മേളിൽ ഒന്നും കാണാറില്ല. കാരണം ഈ വല ഇട്ട് വെറുതെ ഇടുക ചെയ്യുന്നത്. ഇതിപ്പം ഇതിന്റെ സൈഡിൽ മുഴുവൻ പീച്ചിലാണല്ലേ. അതായത് നമ്മളല്ലെങ്കിൽ ഏതായാലും കുളം മീൻ ഇപ്പൊ തിലോപ്പിയാണ് പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം വല ഇട്ടില്ലെങ്കിൽ ഒരെണ്ണം പോലും കിട്ടിയല്ല. കൊക്കും അതുപോലെ തന്നെ നീർക്കാക്കി വന്ന് മുഴുവൻ പിടിക്കും. അപ്പൊ ഇത് കൂടെ വരുമ്പോൾ നമുക്ക് ആ സ്പേസ് കൂടെ നമുക്ക് ഉപയോഗിക്കുകയും മാത്രല്ല മീന് ഒരുപാട് വെയിലടിക്കാതെ ഒരു തണല് കിട്ടും. മാത്രല്ല ഇതിന്റെയൊക്കെ ഡാമേജ് നമുക്ക് മീൻ അതിനെ അരിഞ്ഞ് അപ്പൊ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. പാരിതി നമുക്കൊരു വരുമാന സാധ്യതയുള്ള സാധനമാണ്. ശരിക്കും ഇതിനെന്തോ വളം ചെയ്യുന്നത് പ്രധാനമായിട്ട്? ഇവിടെ നമ്മള് കമ്പോസ്റ്റ് വളങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ചാണകവും കോഴിക്കാഷ്ടവും ഉമിച്ചാരവും ഒക്കെയാണ് പരമാവധി ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മള് ഓപ്പൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനത്തിലും ഒരേക്കറിൽ നമ്മൾ പരമ്പരാഗത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ ബേസ് വളങ്ങളെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകപ്പൊടി, ചാണകവും അതോടൊപ്പം തന്നെ ഗോമൂത്രമൊക്കെ ട്രിപ്പിലൂടെ ട്രിപ്പറേഷനിലൂടെ കൊടുക്കാവുന്ന സംവിധാനത്തിലാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്തു പോരുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ചെടിക്ക് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് 990 എന്നുള്ള ഒരു വളങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വളങ്ങൾ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പോ ഇത് ഇതിപ്പം 2 ഏക്കറിന്റെ കാര്യം പറഞ്ഞു, എത്ര ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട്? ഇതിപ്പോ നമ്മളിപ്പോ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഇപ്പൊ പ്രധാനമായിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത്. ചേർത്തല സൗത്ത് പഞ്ചായത്ത്, തണ്ണീർമുക്കം, ചേർത്തല നഗരസഭ, അങ്ങനെയുള്ള 3-4 പഞ്ചായത്തിലായിട്ടാണ് നമ്മുടെ കൃഷി സ്ഥലങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത്. എത്ര ഏക്കർ ഉണ്ട് എല്ലാം കൂടെ? ഏകദേശം 25 ഏക്കർ സ്ഥലത്താണ് ചേരുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ നെല്ലും ചെയ്യുന്നുണ്ട്. ബസുമതി റൈസ് കൃഷി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിരിപ്പ് മുണ്ടകൻ, ഇത്തവണ പൊക്കാളി, അങ്ങനെ വ്യത്യസ്തങ്ങളായ നെൽ കൃഷിയുടെ നമ്മൾ ചെയ്തു പോയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? എന്തായിരുന്നു ആ ഒരു രീതി? അപ്പം വളരെ, അതായത് രണ്ടിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ അപ്രത്യക്ഷമായിട്ട് മരണപ്പെട്ടത്. അപ്പം അന്ന് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങൾ ഒട്ടുമില്ലാതെ, കാരണം അച്ഛൻ്റെ ബിസിനസ്സിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വരുമാനം നിലച്ചപ്പോൾ ഒരു 3-4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അന്ന് നമുക്ക് കുടുംബപരമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം അന്ന് ചെയ്തു വന്ന ഒരു കൃഷി സ്ഥലത്ത് ആണ് ഫസ്റ്റ് നമ്മൾ 2 മരവും നമ്മൾ കൃഷി ചെയ്തത്. അന്ന് നമ്മൾ വന്ന് തുടങ്ങിയപ്പോൾ പാർട്ട് ടൈമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിട്ട് ഇടപെട്ട ഒരാളാണ്.
പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പൊ അന്ന് പഠനത്തിനുള്ള പൈസ നമ്മള് ചെറിയ രീതിയിലെങ്കിലും ഇതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മത്തല്ല നമ്മള് അന്നത്തെ ഒരു വരുമാന മാർഗം വേറെ പ്രത്യേകിച്ച് വരുമാനം, അന്ന് തെങ്ങ് എന്നുള്ള വരുമാനമാണ് ഉള്ളത്. അന്നൊക്കെ ഈ തെങ്ങ് ഏറ്റം കഴിഞ്ഞ് 2 രൂപയാണ് തേങ്ങയ്ക്കുള്ളത്. അപ്പൊ അതൊന്നും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയില്ല. പിന്നെ ഒരു അന്നൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ടൈറ്റ് വരുമ്പോ അത് വെട്ടിക്കൊടുക്കുക, കൃഷി ചെയ്യുക, ഇതൊക്കെയായിരുന്നു അന്ന് പ്രധാനമായിട്ടും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പ്രതിസന്ധി കൂടിക്കൂടി വന്ന സമയത്ത് അമ്മ കുറച്ച് കയർ ചൈരി കുഴപ്പിരിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ അത് കഴിഞ്ഞ് അന്ന് ഈ ഹൈടെക് സമയത്ത് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നപ്പോൾ പഠനത്തിന് ശേഷം, അതായത് പ്ലസ് ടു കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റാണ് പഠിച്ചത്, അതിനുശേഷം നമ്മൾ എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ നമുക്ക് ജോലി ഭാരം കൂടിയതും നമുക്ക് ഉദ്ദേശ വരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞപ്പോൾ വീണ്ടും കാർഷിക രംഗത്തേക്ക് വരികയും ഇവിടുത്തെ കഞ്ഞിക്കുഴി കൃഷി ഓഫീസർ എന്ന രജിസ്ട്രാറിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മളിവിടെ 50 കർഷകരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വേറൊരു കൃഷിസ്ഥലം മാളയിലെ കൃഷിസ്ഥലം കാണാൻ പോയി. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഹൈടെക് കൃഷി നമ്മളിവിടെ കണ്ടു പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ കൃഷി നമുക്കിവിടെ നടപ്പാക്കാൻ പറ്റിയാലെന്നുള്ളൊരു ഭൂരിഭാഗം പറഞ്ഞപ്പോൾ ഞാനിവിടെ റിസ്ക് എടുത്ത് ആലപ്പുഴ ജില്ലയിൽ നമുക്ക് നടപ്പാക്കാനും ഇപ്പൊ 100 കണക്കിന് ആൾക്കാരാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കൃഷി ചെയ്ത് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 10 വർഷമായിട്ട്, 2 വരവ് 10 വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ്. അതായത് ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് വന്നിട്ട് 10 വർഷമായി. അപ്പൊ അതിനിടയ്ക്ക് 2014 സംസ്ഥാനത്തെ മികച്ച യുവകർഷകനായിട്ട് എന്നെ തെരഞ്ഞെടുക്കുകയാണ്. 2014 അടിപൊളി. ഇനിയിപ്പോ അടുത്ത് നമുക്കിപ്പോ ഉടനെ വാങ്ങിക്കണം അല്ലേ? ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ വരുന്ന, അതായത് ഏത് ബിസിനസ്സിലേക്ക് വരുമ്പോഴും നമുക്കൊരു ഒരു പകച്ച ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ കൃഷിയിലേക്ക് വരുമ്പോൾ? കാർഷിക മേഖല ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ചെറിയൊരു ലോണുമായിട്ടാണ് കാർഷിക മേഖലയിലേക്ക് വന്നത്. നമ്മൾ ഏത് ബിസിനസ് ആയാലും ഒരുപാട്, ഇപ്പൊ ഒരു മലയാളിയുടെ പ്രത്യേക ഒരു ശീലമാണ് വലിയ ആർഭാടം കാണിച്ച് ബിസിനസ് ചെയ്യുക എന്നുള്ളത്. കാർഷിക മേഖല അങ്ങനെ ഒരു ആർഭാടം കാണിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന മേഖലയല്ല. ഇപ്പൊ ആദ്യം നമ്മൾ 1 ഏക്കർ തുടങ്ങി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൃഷി വളർത്തുക എന്നുള്ളതാണ്. കാരണം അതിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് അല്ലെ പെട്ടെന്ന് തന്നെ, കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധി, കീടരോഗങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ആക്രമണം, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം. അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം ഒരാൾ പറഞ്ഞു തന്നതിനേക്കാൾ ഉപരി നമ്മൾ അനുഭവിച്ച് വരുമ്പോഴുള്ള റിസൾട്ട്, അതാണ് നമ്മൾ ഞാൻ പറഞ്ഞത്. ഒരുപാട് ഒട്ടന്നൊരു ഇൻവെസ്റ്റ് ചെയ്യട്ടെ, അല്ലാതെ നമ്മൾ പതിയെ കാർഷിക മേഖലയായിട്ട് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കൃത്യമായിട്ട് ആ രീതി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നഷ്ടം വന്നാലും എനിക്കറിയാം അടുത്ത് നമുക്ക് തരണം ചെയ്ത് പോകാം എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ കൃഷി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ 25 ഏക്കർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 25 ഏക്കർ എന്ന് 25 ഏക്കർ ഒരുമിച്ച് കൃഷി ചെയ്യുന്ന മെത്തേഡല്ല. കാരണം 365 ദിവസം വിളവെടുക്കണമെങ്കിൽ ഒരു സ്ഥലം, ഇപ്പൊ 1-2 സ്ഥലത്ത് വിളവ് തീരുന്ന സമയത്ത് അടുത്തടുത്ത് ആകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ മെത്തേഡിലാണ് കൃഷി പോകുന്നത്. ഇതിപ്പോ വീടിനോട് ചേർന്ന് തന്നെ എന്തൊക്കെയുള്ളത്? പീച്ചില്, പാവലുണ്ട്. ആ ഇവിടെ എന്ന് വെച്ചാൽ മിക്സർ ഫാമാണ്. അതോടൊപ്പം തന്നെ പീച്ചില്, പാവല്, പടവളം, മുളക്, വഴുതന എല്ലാം കൂടെ ചേർന്ന്, അതുപോലെ മുന്തിരി, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കൂടെ ചേർന്നൊരു. ഇവിടെ പശുവിനെ ഇവിടെയാണല്ലേ? ആ പശുവിനെ ഇവിടെ. ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ നെല്ലാണോ ഇവിടെ വെട്ടിട്ട്? ആ ഇവിടെ തന്നെ നമുക്ക് ഹച്ചിലിട്ട്. ഇത് മുണ്ടകനാണ്. മുണ്ടകനാണല്ലേ? ഇവിടെ പശു ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ചാണകമൊക്കെ തന്നെയാണോ നമ്മള് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? ഈ ഫാമിൽ പ്രധാനമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ബുഷ് ഓറഞ്ച് ആണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഇതുപോലെ തന്നെ പേര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് പച്ചമുളക് വെച്ചിരിക്കുകയാണല്ലേ? പച്ചമുളക് ഇതിനൊക്കെ എങ്ങനെയാണ് വളം എന്താ ചെയ്യുന്നത് പച്ചമുളകിനൊക്കെ? ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇവിടുത്തെ മണ്ണല്ല പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ കിഴക്കൻ പ്രദേശങ്ങളിലെ നല്ല എക്കൽ മണ്ണ്, അതിന്റെ പ്രത്യേകത വെച്ചാൽ ഈർപ്പം നിൽക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ നല്ല വളക്കുള്ള മണ്ണാണ്. അപ്പൊ അതും ഉമിച്ചാരോക്കെയാണ്, എല്ലുപൊടി, വേപ്പമുണ്ടാക്കാണ് പ്രധാനമായിട്ടും അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോക്കി ഇവിടെ നമ്മുടെ മഞ്ഞക്കണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കീടങ്ങളും എല്ലാം അതിനകത്ത് പറ്റിപ്പിടിച്ച് വെച്ച് നന്നായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ കീട നിയന്ത്രണമൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ കാഴ്ചക്കാണെങ്കിൽ ഫിറോമോൺ ട്രാപ്പ് സ്ഥാപിക്കുക, മഞ്ഞക്കണി സ്ഥാപിക്കുക. അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ തോട്ടത്തിൽ പരമാവധി ചെയ്തിരിക്കണം, ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു 2 ആഴ്ച കൂടുന്തോറും നമ്മൾ ഇടപെട്ട് ഏത് മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കണം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വെട്ടസീലയാണ് നമ്മൾ മുളകിനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ച് പോകുന്നത്. വെട്ടസീല അതിന്റെ മറ്റേ നല്ല കൃത്യമായിട്ട് ഉപയോഗിച്ച് പോകാമെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ഒരു മരുന്ന് തന്നെയാണ്. ആണല്ലേ? അപ്പൊ ജൈവ രീതിയിലുള്ളതാണ് കൂടുതലും, പരമാവധി അങ്ങനെ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നു പോകുന്നത്. ചെയ്യുന്നു. നോക്കിയാൽ നല്ല ആരോഗ്യമായിട്ട് തന്നെയാണ് നല്ല പച്ചമുളക് എല്ലാം നിൽക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്തായാലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്
ശുചിത്വമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാമെന്നും ഇതുപോലെ നല്ല രീതിയിൽ വിജയം കൊയ്യാമെന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കും. കോഴി കൃഷി ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. മഴമറയാണല്ലോ മേളിൽ കാണുന്നത്. ആ മഴമറ, അതായത് നമ്മൾ സ്ഥലം പരമാവധി, അതായത് നമുക്കിപ്പോൾ പലർക്കും ഒരു 10 സെന്റ് സ്ഥലമൊക്കെ ഉള്ളവർക്കായാലും നമുക്കൊരു മഴമറ, അപ്പോൾ അതിനകത്ത് ചെറിയ കോഴി വളർത്തൽ, അതിനകത്ത് പച്ചക്കറികൾ, നമ്മുടെ ചെറിയ നേഴ്സറി, എല്ലാം കൂടെ നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ട് പോവുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴിയുണ്ട്, താറാവിനെ നമ്മൾ അപ്പുറത്ത് കണ്ടല്ലേ. കാട ഉണ്ടായിരുന്നോ? കാടയില്ല, കാട ഇല്ല. ഇവിടെ തൈകളെ ശരിയാക്കി തന്നെത്താനാണോ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്? അത് കൂടുതൽ നമ്മൾ തന്നെ ചെയ്തെടുക്കണം ഇങ്ങനെ തൈയൊക്കെ. ഇപ്പൊ വഴുതനാണ്, അടുത്ത സ്ഥലത്ത് നടാനുള്ള മഴ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ. ആണല്ലേ, ഇത്രയും സ്ഥലത്ത് നടുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൈകൾ ഉത്പാദിപ്പിക്കും. അപ്പൊ പാവലാണ് ഇവിടെ അല്ലേ? പാവലും എല്ലാം നന്നായിട്ട്. ഇപ്പൊ ഇതൊക്കെ എന്ത്, എത്ര ചോട് പാവലുണ്ടാവും ഇവിടെ? ഇപ്പൊ ഒരു 500 ചോട് പാവലാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ വിപണനം എങ്ങനെയാണ്? ഇവിടെ നമ്മള് കൃഷി വകുപ്പിന്റെ 2 ഏക്കർ ക്ലസ്റ്റർ ഉണ്ട്, ഒരു കർഷക കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ NH തന്നെ 2 കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും വിപണനം ചെയ്യുന്നത്. ഒരെണ്ണം പനനാമേലും ഒരെണ്ണം തിരുവിഴയിലും ആണ് ആ ഷോപ്പുകൾ ഉള്ളത്. ഓക്കെ, അപ്പം അവിടെ കൊടുക്കാനുള്ളതേ കിട്ടും, അതായത് കൂടുതൽ ഉണ്ടാവത്തില്ലേ? അവിടെ വന്നിട്ട് വേറെ കടക്കാർക്ക് ഹോൾസെയിൽ കൊടുക്കുന്ന രീതിയിലാണ്. കാരണം ഇപ്പം നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി വരുമെങ്കിൽ പോലും പലർക്ക് കൊടുക്കണം, നമുക്ക് സമയം പ്രശ്നമാണ്. കാരണം ഇത്ര മാർക്കറ്റിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യണമുണ്ട്. നമുക്ക് എളുപ്പം എന്ന രീതിയിലാണ് നമ്മൾ ആ രീതിക്ക് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ വന്ന സമയത്ത് എറണാകുളമൊക്കെ വിപണി ആശ്രയിക്കാറുണ്ട്. നമ്മുടെ പച്ചക്കറികൾ മിച്ചം വന്ന് പോകാറുണ്ടോ, അതായത് മോശമായി പോകാറുണ്ടോ? നമുക്ക് വിപണനം ചെയ്യാൻ പറ്റാതെ കൃഷിയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇപ്പം കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തോന്നിയ പോലെ കൃഷി ചെയ്യുകയല്ല, ഏത് സമയത്ത് ഏതാണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ മുൻകൂട്ടി മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം കൃഷി. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണകരമായ കൃഷി എന്ന് വെച്ചാൽ, നമ്മൾ മിക്സർ ഫാം ആയതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ ഒരേ സമയത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഈ 20 ഏക്കറിലും പാവല് മാത്രമാണെങ്കിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ എല്ലാരും ചെയ്യുമ്പോൾ കർഷകരൊക്കെ മറ്റുള്ള കർഷകരൊക്കെ വെണ്ട ചെയ്യുമ്പോൾ അപ്പൊ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഇടിഞ്ഞു വിപണി തടസ്സമായിട്ട് വരും. അപ്പൊ നമ്മുടെ ഐറ്റം നമുക്ക് 8 ഐറ്റം ഉള്ളത് കൊണ്ട് ഒരു കടക്കാരനായാലും അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ കൃഷി മാർക്കറ്റിംഗ് സ്മൂത്തായി പോയിഞ്ഞാൽ കേരളത്തിലെ കാർഷിക മേഖല നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ ഈ നമുക്ക് വേണേൽ കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്കൊരു മാർക്കറ്റിംഗ് സെൻറ്ററാക്കി മാറ്റാൻ പറ്റും. ഇവിടെ പാല് കൊടുക്കുക, കൃഷിയോട്ട് പച്ചക്കറി കൊടുക്കുക, ആരും മെത്തേഡിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സാധിക്കും. പിന്നെ ഇപ്പോൾ പശു ഉണ്ട്, കോഴി താറാവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കോഴി താറാവ് അതൊക്കെ എങ്ങനെയാണ് ഇവിടുന്ന് വിപണനം ചെയ്യുന്നത്? ഇപ്പൊ കോഴി പ്രധാനമായിട്ട് ഇപ്പൊ മുട്ടക്കാണ് വളർത്തുന്നത്. മുട്ടക്കോഴി താറാവ് മീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് മുട്ടക്കായിട്ടും വളർത്തുന്നുണ്ട്. ഇപ്പൊ പശു നമ്മൾ നാടൻ പശു നമ്മുടെ വീട്ടുപയോഗത്തിനുള്ള പാലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചാണാനും ഗോമൂത്രമാണ് അതിന്റെ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ രീതിക്കാണ് നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോയി. അതായത് നമുക്ക് ആവശ്യമുള്ള വളം മുഴുവനും നമുക്ക് ഇതിന് ഈ ജീവികളെ കൊണ്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഫാം അടുത്തുള്ള മുഴുവൻ കൂടുതലും വളങ്ങളും ഒക്കെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തിയാണ്. മറ്റുള്ള ഭാഗം നമ്മുടെ സുഹൃത്തുക്കളുടെ കോഴി ഫാം ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ബൺ റോഡിൽ നിന്ന് നമ്മൾ ചാരം എടുക്കുന്നുണ്ട്. അതായത് കമ്പോസ്റ്റ് ആക്കാൻ ഏറ്റവും നല്ല ഒരു ഇതാണ് ആ ചാരം. ചാരം അത് ഉമിയുടെ ചാരം. ഉമിയുടെ ചാരം, കാരണം ഈർപ്പം നിലനിർത്താനും ഒക്കെ നല്ല എഫക്റ്റീവാണ്. എന്തായാലും മഞ്ഞക്കണി ഇവിടെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. ജൈവ രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം. ഇവിടെ നോക്കിയേ, ഇവിടെയുള്ള ആ മഞ്ഞക്കണിയിലുള്ള ആ കീടങ്ങളെ നോക്കിയേ, ഇത് മുഴുവൻ ആ കീടങ്ങളാണ്. ഇത് ഇടയ്ക്ക് എടുത്ത് മാറ്റാറുണ്ടോ? എങ്ങനെ ഇടക്കിടക്ക് മാറ്റും? ഇടയ്ക്ക് പുതിയ വെച്ച് കൊടുക്കും. പുതിയ വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും തേനീച്ചയും വെച്ചിട്ടുണ്ട് കേട്ടോ. തേനീച്ച എങ്ങനെയുണ്ട് നമുക്ക് കൃഷിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ? തേനീച്ച തീർച്ചയായും പ്രയോജനമുണ്ട്. കാരണം വിളവ് വർദ്ധിക്കാൻ ഏറ്റവും നല്ലത് തേനീച്ചയാണ്. അപ്പോൾ നമുക്ക് ഒരു അധിക വരുമാനം നേടിത്തരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ തൊട്ടാണ് നമുക്ക് തേനീച്ച വളർത്തുള്ളൂ നമ്മൾ ചെയ്തത്. തേനീച്ചയുടെ ഇതിപ്പോൾ ഏകദേശം ഒരു 5 കിലോമീറ്ററുള്ള തേൻ സംഭരിച്ചുകൊണ്ട് വെക്കാനുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. നോക്കി, അതുപോലെ തന്നെ കുറ്റി കുരുമുളക്, ഇവിടെ ഒത്തിരി കുറ്റി കുരുമുളക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര ചുവടുണ്ട് കുറ്റി കുരുമുളക്? 100 ചുവടോളം കുറ്റി കുരുമുളക് വെച്ചിട്ടുണ്ട്. അതായത് ഒന്നും പുറത്തേക്ക് പോകേണ്ട, എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും പല പല കള്ളികളായിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കള്ളികളുടെ ഇടവശം ഒന്നും കളഞ്ഞിട്ടില്ല. അവിടെയും നോക്കിയേ, ഇത് മുഴുവൻ ഉള്ളിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഉള്ളിക്കൃഷി? എങ്ങനെയുണ്ട് ഉള്ളിക്കൃഷി? നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ വ്യവസായ സ്ഥലത്ത് നമ്മൾ പരീക്ഷ നടത്തിയത്. ഒരു 50 സെന്റ് സ്ഥലത്തായിരുന്നു. 50 സെന്റ് സ്ഥലം, അതിപ്പോൾ മതിലകത്തെയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അതൊരു നല്ല വിജയമായിരുന്നു. ഒരു 50 കിലോ ഉള്ളിയാണ് നമ്മൾ നട്ടത്. അന്നൊരു 300 കിലോത്തോളം നമുക്ക് വിളവും കിട്ടി. കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിന് ഇപ്പോൾ ഇത്ര ബ്ലോക്ക് പഞ്ചായത്ത് ഇത്ര സ്കീമായിട്ട് എടുത്തുകൊണ്ട് 5 പഞ്ചായത്തുകളിലും ഉള്ളിക്കൃഷി ചെയ്തിട്ടുണ്ട്.
അതിപ്പോ വിജയിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ എമ്പാടും ഉള്ളി കൃഷി നല്ലൊരു പ്രചാരം നേടും എന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുജിത്തിന് ഒരു വെറൈറ്റി ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കൃഷികളും കാര്യങ്ങളും ടിപ്സുകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൂടെ ഞാൻ കണ്ടായിരുന്നു സുജിത്തിൻ്റെ ഉള്ളി കൃഷി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റഫറലിൽ വേണ്ടി വന്നാൽ ഞാൻ സുജിത്തിൻ്റെ ചാനൽ കയറി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സുജിത്തിൻ്റെ കൃഷി? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ രീതികളൊക്കെ? ഉള്ളി കൃഷി നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റിയ കൃഷിയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് നമ്മൾ നടപ്പാക്കി വിജയിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ മഴക്കാലം ചെയ്ത് നോക്കി. മഴക്കാലത്ത് പരാജയമായിരുന്നു, ഉള്ള കാര്യം പറയല്ല. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ ഓരോ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുകിപ്പോകാൻ. അപ്പം തന്നെ നമുക്കിപ്പം ഏറ്റവും നല്ല അനുകൂലമായ സമയത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ് ഉള്ളി കൃഷിക്ക് ഏറ്റവും അനുകൂലമായ സമയം. ചെറിയൊരു ഈർപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ വിളവെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിവിടെ നട്ടിരിക്കുന്നത് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് നടാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ഉള്ളി, ഈ ഉള്ളിയായിട്ട് നമുക്ക് നടാൻ കിട്ടും. വിത്തുള്ളി തമിഴ്നാട്ടിൽ നടന്ന ഉള്ളിയാണ് നമ്മൾ മേടിച്ച് നട്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് സീഡ് നമുക്ക് മേടിച്ച് നടാൻ പറ്റും. സീഡിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സീഡ് നമുക്ക് 3 മാസം എടുക്കുമ്പോൾ, നമുക്ക് ഉള്ളി വിത്താണെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. അത് മാത്രമല്ല നമുക്ക് ഈ ലീഫ് ഉൾപ്പെടെ, നമ്മളിവിടെ ഉള്ളി കൃഷി ചെയ്യാനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലീഫ് ഉൾപ്പെടെ ഒരു 55 ദിവസമാണെങ്കിൽ നമുക്ക് ഉള്ളിയാകും. അതുപോലെ ലീഫും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഇല വർഗ്ഗമായതുകൊണ്ട് തന്നെ നല്ല വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇത്, ഉള്ളി. ഉള്ളി അപ്പൊ ഇത് ഉള്ളിയായിട്ടാണ് നമ്മൾ പറിച്ചു കൊടുക്കുന്നത് അതോ ഉള്ളിയാണോ എടുക്കുന്നത്? ഇപ്പം ഒരു 55 ദിവസം ഇത് നന്നായിട്ട് മാടും മുമ്പാണെങ്കിൽ 2 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുത്താൽ മതി. അമ്മത്തല്ല ഉള്ളിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം അടിവളം കൊടുത്തും ചെറിയ ഈർപ്പം കൊടുത്താൽ മാത്രം മതി. അമ്മത്തല്ല നമുക്ക് കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ മെത്തേഡ് പോലത്തെ നമുക്ക് ഇടക്ക് ചീരയും കൂടെ വെച്ചിട്ട് ആ രീതിയിലും ചെയ്യാൻ പറ്റും. ഉള്ളി കൃഷിക്ക് കേരളത്തിൽ ഏതായാലും വലിയൊരു സാധ്യത തന്നെയുണ്ട് നമുക്ക്. അപ്പൊ ഉള്ളിയുടെ ഇലയും നമുക്ക് ഇപ്പം അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഉള്ളി മാത്രമായിട്ടാണ് വന്നത്. ഇതോടെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ലൊരു സാധ്യതയാണത്. അതെ അതെ. അപ്പൊ നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഉള്ളിയുടെ ഇലയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.